സാർ, നമ്മൾ ഹസ്തരേഖാശാസ്ത്രത്തിൽ ജാതി കൈകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ജാതി കൈയെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. അപ്പോൾ ഇന്ന് അതെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ജാതി കൈകളിൽ ഒന്നാം സ്ഥാനത്തുള്ള കൈയായ ചതുരാകൃതി കൈയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ജാതി കൈകൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം നമ്മളുടെ ജാതി കൈ യാതോ ആയിക്കോട്ടെ, കാരണം നമ്മളുടെ ജാതി കൈ ഇനിയിപ്പോൾ യാതെന്ന് അറിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു മേഖലയൊന്നും തിരഞ്ഞെടുത്ത് പോകാൻ പറ്റിയ അവസ്ഥയായിരിക്കത്തില്ല. പക്ഷേ നേരത്തെ ഒരമ്മ വിളിച്ച് എൻ്റെ മകൻ അല്ലെങ്കിൽ മകള് ഏത് നിലയിലേക്ക് തിരിച്ചു വിടണം എന്ന് ജാതക പ്രകാരം നമ്മൾ നോക്കി. പക്ഷെ അതിനേക്കാൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഓരോ ജാതി കൈയെ തിരിച്ചിരിക്കുന്നത്. എപ്പോഴും ആളുകൾ സംശയം ചോദിക്കുന്ന ഒന്നാണ്, എൻ്റെ ജാതി കൈ മൂന്നാം സ്ഥാനത്തെ അല്ലെങ്കിൽ നാലാം സ്ഥാനത്തെ കൈയായിപ്പോയി, അതുകൊണ്ട് ഞാൻ സാമ്പത്തികമായി വളരെ കഷ്ടപ്പെടുമോ എന്ന് വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മോൻ്റെ കൈ നാലാം സ്ഥാനത്തെ കൈയാണ്, അപ്പോൾ എൻ്റെ മോൻ രക്ഷപ്പെടില്ലല്ലേ സാറേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരിക്കലും അല്ല, ജാതി കൈയും സാമ്പത്തിക അവസ്ഥയുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ല. ഓരോ ജാതി കൈയെ തിരിച്ചിരിക്കുന്നത് ആ വ്യക്തിയുടെ സ്വഭാവത്തിനും പ്രവൃത്തിക്കും അനുസരിച്ചാണ്. അവൻ ഏത് പ്രവൃത്തിയിൽ ശോഭിക്കും, അവൻ ഏത് പ്രവൃത്തിയിലാണ് അവന് വിധിക്കപ്പെട്ടത്, അവനിലേക്ക് ഏത് പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ ഏത് വഴിയിലൂടെ അവനെ കയറ്റിവിട്ടാൽ അവൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും എന്ന് നമുക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന ഏറ്റവും എളുപ്പ വഴിയാണ് ശരിക്ക് ജാതി കൈകൾ. അതിൽ നമ്മൾ ചതുര കൈയെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് നമുക്ക് ചട്ടുകാകൃതി കൈയെക്കുറിച്ച് നോക്കാം. ചട്ടുകാകൃതി കൈയും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം വിരലുകൾ നോക്കുമ്പോൾ മറ്റ് കൈയൊക്കെ ചിലപ്പോൾ ചതുരാകൃതി പോലെ കണ്ടാലും വിരലുകൾ നമ്മൾ വളരെ ചേർത്ത് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ചേർന്നിരിക്കാതെ വരും. ചിലപ്പോൾ ഇതിൻ്റെ കൈ വിരലുകളുടെ ഇടയിൽ ഇട കാണും. അപ്പോൾ ചിലർ പറയും നമ്മളെ കയ്യിലെ ഭാഗത്ത് ഇട കണ്ടാൽ അത് സാമ്പത്തിക തകർച്ച ഉണ്ടാകുകയും അവൻ സാമ്പത്തികമായി രക്ഷപ്പെടാത്ത കൈയാണ്, ഓട്ട കൈയാണെന്നൊക്കെ പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഓട്ടക്കൈ എന്ന് പറയുന്നത് ചില കൈകളിൽ മാംസം കുറവായിരിക്കും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മാംസളമായ കൈയും മാംസം കുറഞ്ഞ കൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ മാംസം കുറഞ്ഞ ഒരു കൈയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൽ എല്ലാ ഭാഗത്തും ഇട കാണപ്പെടും. ഇല്ലാതെ നമ്മളെ ചൂണ്ട് വിരലും അല്ലെങ്കിൽ ഏറ്റവും നീളമേറിയ വിരലിൻ്റെ ഈ ഇടഭാഗത്ത് ചെറിയായിട്ടൊരു ഹോള് കാണപ്പെടും. നമ്മൾ കൈ ഇങ്ങനെ വളരെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കാണുന്ന ഒരു വ്യക്തി, അവൻ സ്വപ്രയത്നത്താൽ ഉന്നതി ആഗ്രഹിക്കുന്നവനും കാലാന്തരത്തിൽ അവൻ്റെ പ്രയത്നത്തിന് ഫലസിദ്ധി ലഭിക്കുകയും അങ്ങനെ അവൻ ഉന്നതിയിലെത്തിച്ചേരും എന്നും കാണിക്കുന്നതാണ്. അപ്പോൾ ആ ഇട വന്നത് ഉയർച്ചയെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ മാംസളമായ കൈയാണ്, പക്ഷേ എല്ലാ വിരലുകളുടെ ഇടയിലും ശക്തമായി വിടവ് വരുന്നത് ദുർലക്ഷണം തന്നെയാണ്. അതേപോലെ ചട്ടുകാകൃതി കൈക്കാർ ശരിക്ക് നമ്മൾ നോക്കുമ്പോൾ ചട്ടുകത്തിൻ്റെ രൂപം, ചട്ടുകം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മൾ ദോശയൊക്കെ മറിച്ചിടുന്ന സാധനം. അപ്പോൾ ഈ ചട്ടുകത്തിൻ്റെ രൂപത്തിൽ ഒന്നുകിൽ വിരലുമായി ചേർന്ന ഭാഗം കനം കൂടി നമ്മളുടെ കൈപ്പത്തി അല്ലെങ്കിൽ കൈയുടെ കൈത്തലം കനം കുറഞ്ഞ് കാണപ്പെടും. ചില കൈകളിലാവട്ട് വിരലിൻ്റെ ഭാഗം കനം കുറഞ്ഞിട്ട് കൈയുടെ നമ്മൾ മണിബന്ധുവുമായി ചേർന്ന ഭാഗം കനം കൂടിയിരിക്കും. അങ്ങനെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു കൈയും കൂടിയാണ് ചട്ടുകാകൃതി കൈ. അപ്പോൾ ഈ ചട്ടുക കൈയാണ് നമ്മളുടെ സന്താനത്തിനോ അല്ലെങ്കിൽ നമുക്കോ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയാൽ നമ്മളെ മേഖലയാണെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. എപ്പോഴും ചട്ടുകാകൃതി കൈക്കാർ പൊതുവേ ക്രിയേറ്റിംഗ് മേഖലയിലാണ് ശോഭിക്കുക. ക്രിയേറ്റിംഗ് മേഖല എന്ന് പറയുമ്പോൾ എന്താണ്? അവൻ ഐഡിയാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഐഡിയാപരമായിട്ടുള്ള ഒരു മേഖല, അവന് ഇഷ്ടപ്പെട്ട ഒരു മേഖല അവന് ചോദിക്കുക. അവൻ ഐഡിയാപരമായിട്ടുള്ള മേഖലയാണ് പറഞ്ഞിട്ടുള്ളത്, അതിൽ അവനെ അത് മേഖലയാണ് താല്പര്യം എന്ന് ചോദിച്ചിട്ട് എൻജിനീയറിംഗ് മേഖല, ക്രിയേറ്റീവ് മേഖല, അതുപോലെ അഡ്വക്കേറ്റ്സ്, പോലീസ് ഓഫീസേഴ്സ്, സയൻറ്റിസ്റ്റ്, ഇങ്ങനെ വളരെ ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ള ആൾക്കാർ. കാരണം അതിലവർ ഉപരിപഠനം നടത്തി അവരുടേതായ ബുദ്ധി പ്രയോഗിച്ച് അവർ വളരെ ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ചട്ടുക കൈക്കാർ സാധാരണയായി എൻജിനീയേഴ്സ്, കണ്ടുപിടുത്തക്കാർ, നിയമജ്ഞന്മാർ, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ, അപ്പോൾ ഈ മേഖലയിലെല്ലാം ശോഭിക്കും. അപ്പോൾ അതുകൊണ്ട് ആ കൈയെ ആണ് നമ്മളുടെ സന്താനത്തിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ സന്താനങ്ങളെ ഏതെങ്കിലും മേഖലയിലേക്ക് തിരിച്ചുവിടാൻ നിൽക്കുന്ന സമയമാണ്. എല്ലാം
ചിലപ്പോൾ ജ്യോത്സ്യൻ്റെയോ മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമോ നമുക്ക് കഴിഞ്ഞെന്നിരിക്കത്തില്ല, അവരെ കിട്ടിയെന്നിരിക്കില്ല. പക്ഷേ അങ്ങനെ തിരിച്ചു വിടുകയാണെങ്കിൽ മകൻ്റെ കൈ ചട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ മകളുടെ കൈ ചട്ടുകയാണെങ്കിൽ അത് ക്രിയേറ്റീവ് മേഖലയിലേക്ക് തിരിച്ചു വിടുക, അവരതിൽ 100% ശോഭിക്കും, അതിൽ ഉയർന്നവർ പോവും, അതവർ പ്രാവർത്തികമാക്കിയെടുക്കാൻ സഹായിക്കും. പലപ്പോഴും മക്കളെ രക്ഷകർത്താക്കളുടെ പ്രേരണയാൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിർബന്ധിച്ചെടുപ്പിച്ചാൽ കാലാന്തരത്തിൽ അവർക്കത് താല്പര്യമില്ലാതെ വരികയാൽ പലപ്പോഴും അത് വിട്ട് അവർ വരുന്നതായി കണ്ടിട്ടുണ്ട്. എത്രയോ പേര് നമ്മളെ തന്നെ കൺസൾട്ട് ചെയ്യാൻ വരുമ്പോൾ ഒരു വർഷമൊക്കെ ഒരിൽ പോയിട്ട് കഴിഞ്ഞാൽ അവിടെ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് വന്ന് പൈസ ധാരാളം പേയ്മെൻറ്റ് സീറ്റിലൊക്കെ മേടിച്ചവർ വളരെ കഷ്ടപ്പാടിലൂടെ കടമൊക്കെ മേടിച്ച് കൊടുത്തവർ വരെ വളരെ കണ്ണീരോടുകൂടി സമീപിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു സബ്ജക്റ്റ് എടുത്ത് പോകുന്നതിന് മുമ്പ് നോക്കി പോവുകയാണെങ്കിൽ ആ വൻ വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമോ, ആ കുട്ടിയുടെ അത്രയും സമയം നമുക്ക് സേവ് ചെയ്യാനും കഴിയും. അപ്പോൾ അതുകൊണ്ട് ചട്ടുക കയ്യാണ് ഞാൻ പറഞ്ഞത്, ആ കയ്യ് ഞാൻ പറഞ്ഞ മേഖലയിലെല്ലാം ശോഭിക്കും, വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.